വെൽക്കം ബാക്ക് ടു നാടൻ ബ്ലോഗർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഡോഗിനെ കുറിച്ചാണ്. ആ ഡോഗിൻ്റെ പേര് സൈബീരിയൻ ഹസ്കി. അത് അങ്ങനെ ആ ഡോഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ കേരളത്തിൽ ആദ്യമായിട്ട് ലാലേട്ടൻ കൊണ്ടുവന്നതാണ് ഈ ഡോഗിനെ. കാരണം ഇത് മഞ്ഞുമലയിലൊക്കെ ജീവിക്കുന്ന ഒരു ഡോഗാണ്. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്. നമുക്ക് അവിടെ പോയി ബാക്കി വീഡിയോ കാണാം. നമ്മളിന്ന് പരിചയപ്പെടുന്ന സൈബീരിയൻ ഹസ്കി എന്ന് പറഞ്ഞൊരു ഡോഗാണ്. നമ്മുടെ ലാലേട്ടൻ്റെ പടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും, കാരണം കുറേ പേർ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ ലാലേട്ടൻ്റെ ഡോഗായിട്ടാണ് നമ്മൾ അറിയുന്നത്. എസ്കിമോ എന്ന വാക്കിൽ നിന്ന് ഹസ്കി എന്ന പേര് വന്നത് നമ്മുടെ മഞ്ഞുമലകളിലൊക്കെ വണ്ടികളൊക്കെ വലിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവയെ ഉപയോഗിച്ചത്. 12 to 15 വർഷം വരെയാണ് ഏകദേശം ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 50 to 60 സെൻറ്റിമീറ്റർ വരെയാണ് സൈസ്. 27 kg വരെ വെയിറ്റ് വരുന്നുണ്ട്. രോമം പൊഴിച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. നീലക്കണ്ണാണ് ഇവയുടെ പ്രത്യേകത. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മൂന്ന് വർഷമല്ലേ. ഇതിന്റെ വാക്സിനേഷൻ ഒക്കെ എങ്ങനെയാ? കൊല്ലത്തിലൊരു തവണയായിട്ട് അല്ലേ? ഇതിന്റെ ബ്രീഡിംഗ് ഒക്കെ ആറുമാസം അല്ലേ? അപ്പൊ എത്ര കുട്ടികളെ കിട്ടാറുണ്ട്? ആറ് കുട്ടികളല്ലേ? ഇതിനെന്താ മാർക്കറ്റ് റേറ്റ് ഒക്കെ? ക്വാളിറ്റി അനുസരിച്ച് പിന്നെ ലാസ്റ്റ് 6 കുട്ടികൾ ഉണ്ടായില്ലേ? ഒറ്റ തവണ ചെയ്തിട്ടുള്ളു. പിന്നെ ഫുഡൊക്കെ എന്താ കൊടുക്കാറ്? ഹണ്ടിങ്ങിനൊക്കെ നമ്മൾ ഈ ഡോഗിനെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പിന്നെ വളർത്തുന്ന രീതി അനുസരിച്ചാണ് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഒരു 35,000 to 40,000 രൂപ വരെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എ സി റൂമിലാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇതിനെ വളർത്തുന്നത്. ഇത് നല്ല കമ്പനി ആയിട്ടുള്ള ഡോഗുകളായിരുന്നു രണ്ടും. അമ്മയായാലും മോനായാലും നല്ല കമ്പനി ആയിരുന്നു രണ്ടു പേരും. പെട്ടെന്ന് നമ്മുടെ നമ്മൾ ഉപദ്രവിക്കുകയല്ല ചെയ്യുന്നത്, സ്നേഹം കൊണ്ട് നമ്മുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലിയാണ് ഇവർ. നമ്മൾ കണ്ടാ തൊടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ മേത്തേക്ക് ചാടി ചാടി വരികയാണ്. പെട്ടെന്ന് നമ്മൾ പേടിക്കും, പക്ഷെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അടുത്തേക്ക് പെട്ടെന്ന് അറ്റാച്ച്മെന്റ് വരുന്നൊരു ഡോഗാണ്. ഇതിന് എ സിയിലെ ഇടുക. അപ്പൊ ഇതാണ് നേരത്തെ ഡോഗിന്റെ കുട്ടി അല്ലേ? ഇപ്പൊ നേരത്തെ കുട്ടി. ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നമ്മുടെ ക്ലൈമറ്റ് പറ്റില്ലേ? ആൺപട്ടിയാ പെൺപട്ടിയാ? ആണല്ലേ.
അപ്പൊ നമ്മളിന്ന് നിൽക്കുന്നത് ഫുഡ് ആൻഡ് ഫൺ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പൊ അവിടെ പോയി നമുക്ക് എന്തായാലും അവിടുത്തെ ഡിഷൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ എന്താ ഫുഡ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയി കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് ആൻഡ് ഫൺ റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിന് അകത്തേക്ക് കയറാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഹാൻഡ് വാഷൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷൊക്കെ പ്രോപ്പറായി ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് വലിയ ഗ്രാൻഡായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പെട്ട് നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. സ്റ്റാഫ്മാർ തന്നെ കാണാനുള്ളൂ, കാരണം ആൾക്കാർക്ക് കുറവാണ് കൊറോണ ആയതുകൊണ്ട്. പക്ഷെ നല്ല അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. കാണാൻ നല്ല കിഡ്ഡിലൻ ലുക്ക് ായിട്ടാണ് വെച്ചേക്കുന്നത്. എത്ര കവറാ റെസ്റ്റോറന്റ്? 100? ആണല്ലേ, അങ്ങോട്ട് ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? 20? അതല്ലേ. ഫുഡ് ആൻഡ് ഫണ്ട് തന്നെ കോട്ടക്കലിലും ദുബായിലും ഉണ്ട് അല്ലേ. ഇവിടെ എങ്ങനെയാ റഷ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടായിരുന്നു അല്ലേ. ഇല്ല അല്ലേ. അപ്പം നമ്മൾ ഫുഡ് എന്താണ് ഓർഡർ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ലൈറ്റായിട്ട് വേണമല്ലോ, നോമ്പാണല്ലോ. അപ്പം നമ്മുടെ ഓർഡറിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് പൊറോട്ടയാണ്, പൊറോട്ടയും മിക്സ്ഡ് വെജ് കറിയും. ഇവിടുത്തെ സ്പെഷ്യലാണ് പൊറോട്ട, മിക്സ്ഡ് വെജ് കറിയും അടിപൊളിയാണ്. ഇവിടുത്തെ അൽഫാമും ഭയങ്കര ടേസ്റ്റാണ്, നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അങ്ങനെ നമ്മുടെ ഫുഡ് വരാറായിട്ടുണ്ട്. നമ്മൾ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടി. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ പൊറോട്ടയും മിക്സ്ഡ് വെജ് കറിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടേബിളിൽ വന്നു. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കഴിക്കാം. അപ്പം നമ്മൾ ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്, അത് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ നമുക്ക് സെർവ് ചെയ്ത് തന്നു കേട്ടോ. നല്ല സർവീസിംഗ് ആണ്, നല്ല സ്റ്റാഫുകളാണ്, അടിപൊളി സർവീസും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൈബീരിയൻ ഹസ്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ബ്രീഡാണ്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ.